ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ എറോഫ്ലൈ സംഘടിപ്പിക്കുന്ന തൊഴിൽമേള 20, 21, 22 തീയതികളിൽ എടപ്പാളിൽ നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായ എയറോഫ്ലൈ സംഘടിപ്പിക്കുന്ന തൊഴിൽമേള 20, 21, 22 തീയതികളിലായി എടപ്പാളിൽ നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രമുഖ കമ്പനികൾ നേരിട്ട് റിക്രൂട്ട് ചെയ്യുന്ന തൊഴിൽമേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ടെത്തി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് പ്രിൻസിപ്പാൾ ശരണ്യ വിനേഷ്, നൌഷീർ ഖാൻ, സീനിയർ ഫാക്കൽറ്റീസായ സീനത്ത് എം, ഹുസ്ന ഷെറിൻ എന്നിവർ അറിയിച്ചു. എടപ്പാളിൻ്റെന്നല്ല, നമ്മുടെ മലപ്പുറത്ത് തന്നെ ചരിത്രമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണെന്ന് പറയാം. കാരണം ആദ്യമായിട്ടാണ് എയർപോർട്ട് വിങ്ങിൽ നിന്ന് 4 ലീഡിംഗ് ആയിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി കമ്പനീസ് വന്നിട്ട് നടത്തുന്നത്, ജോബ് ഹയർ ചെയ്യുന്നത്. സോ ഇതിനെല്ലാം നമ്മൾ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. രജിസ്ട്രേഷന് ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളതിനെ ഈടാക്കുന്നില്ല. രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേരും നമ്പറും കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ജോബിന് വരുമ്പോൾ എയർപോർട്ട് ജോബ് ആയതുകൊണ്ട് തന്നെ വെൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സ്റ്റൈലിൽ വേണം വരണം എന്നുള്ളത് ഒരു മാനദണ്ഡമാണ്. പാസ്പോർട്ട് നിർബന്ധമാണ്. ജോബിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എയർപോർട്ട് ഫോർമാലിറ്റികളിൽ വരുന്നതാണ് പാസ്പോർട്ട് നിർബന്ധമാണ്. അപ്പോൾ അത് പാസ്പോർട്ട് ഇല്ലാത്ത ആൾക്കാർക്ക് PCC എന്നുള്ളൊരു ഓപ്ഷനാണുള്ളത്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ഇത് രണ്ടും ഉള്ള ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും.